സുരേഷ്, മറ്റൊന്ന്, ഈ പുതുക്കിയ വെള്ളക്കരം നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ജനത്തിന്റെ തലക്കടിച്ച പ്രഖ്യാപനങ്ങളുണ്ടായ അതേ വെള്ളിയാഴ്ച ആ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഫെബ്രുവരിയിൽ തന്നെ ഈ തീരുമാനം, ഉത്തരവ് ഇറങ്ങാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നതാണോ? എന്താണ് അത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ? എന്തൊക്കെയായിരിക്കാം ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ? ഈ വെള്ളക്കരം കൂട്ടാൻ LDF ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താണ്. പക്ഷേ അന്ന് ആ തീരുമാനം വന്ന സമയത്ത് ജലവിഭവ മന്ത്രി റോഷി ഏകശൻ പറഞ്ഞത് അത് മാർച്ചോടുകൂടി മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കൂ എന്നുള്ളതാണ്. പക്ഷേ അതീവ രഹസ്യമായി യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഒരു കഴുത്തറപ്പൻ ബജറ്റിൻ്റെ പ്രഖ്യാപനം നടന്ന വെള്ളിയാഴ്ച തന്നെ ഉത്തരവ് പുറത്തിറങ്ങുകയായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പുതിയ ചാർജ് 1 ലിറ്ററിന് 1 പൈസ അധികം നൽകേണ്ട സാഹചര്യമാണ്. ഒരു കുടുംബത്തിന് ശരാശരി 250 രൂപ മുതൽ 400 രൂപ വരെ ഈ പുതുക്കിയ നിരക്കനുസരിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ എല്ലാത്തിനും വിലക്കയറ്റം. ഇതിനകം തന്നെ 4 മാസത്തേക്കുള്ള വൈദ്യുതിക്ക് സർചാർജ് ഇതിനകം നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിനും ഡീസലിനും ഇന്ധന സെസ് വെള്ളക്കരവും കൂടുന്നു. അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വെള്ളക്കരം അടിയന്തരമായി കൂട്ടി മുൻകൂട്ടി അറിയിപ്പില്ലാതെ കൂട്ടിയതിലൊരു വിശദീകരണം നമ്മൾ മന്ത്രിയോടും സർക്കാരിനോടും തേടുന്നുമുണ്ട്. ചാർലി, ശരി, കമലേഷ്.